പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവമത സമ്മേളനത്തിന്റെ 100-ാം വാർഷികം ഓർമ്മ പുതുക്കൽ സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറിയിൽ നടന്ന പരിപാടി കവിയും എഴുത്തുകാരനുമായ പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാതി വ്യവസ്ഥ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഈ ജാതി വ്യവസ്ഥയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോലും അത് എല്ലായിടത്തും നടമാടിയിരുന്നു. ഈ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഗുരുവിന്റെ പ്രവർത്തനം എത്ര സുഗമമായിരുന്നു. കാരണം എല്ലാവരും ഗുരുവിനെ ആദരിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഗുരുവിനെ രാജ കുടുംബം അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എ ആർ രാജരാജവർമ്മ അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമയത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട ജാതിയിൽ ഉയർന്ന മനുഷ്യരൊക്കെ തന്നെ ഗുരുവിനെ അംഗീകരിച്ചിരുന്നു. ഗുരുവിനെ കോടതിയിൽ നിന്ന് ഹാജരാക്കുന്നതിൽ നിന്ന് കോടതി തന്നെ എക്സംഷൻ കൊടുത്തിരുന്നു, ഇളവ് കൊടുത്തിരുന്നു. മാത്രമല്ല, ഇപ്പൊ ഈ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ഗുരു വരുന്നത് കൊല്ലത്ത് നിന്നാണ്, ശിവഗിരി നാട് വരുന്നത്, ആലുവയിലേക്ക് വരുന്നത്. ആലുവയിലേക്ക് വരുന്നത് നോക്കുമ്പോൾ കൊല്ലത്ത് വരുന്നു, കൊല്ലത്തു നിന്ന് രാത്രി ബോട്ടിൽ കയറി ആലപ്പുഴ എത്തുന്നു, ആലപ്പുഴ നിന്ന് എറണാകുളത്ത് എത്തുന്നു, എറണാകുളത്ത് എത്തുമ്പോഴേക്കും ആലുവയിലേക്കുള്ള തീവണ്ടി പോയിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഗുഡ്സ് തീവണ്ടി ഗുരുവിനെ ആലുവയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ അധികൃതർ തയ്യാറാവുന്നുണ്ട്. ഒരു പ്രത്യേക ഗുഡ്സ് തീവണ്ടിയിൽ ഒരു മുറി മാത്രം ഗുരുവിന് വേണ്ടി ഒരുക്കിയിട്ടാണ് ആലുവ വരെ എത്തിക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷനായി, അമൽ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏകദേശം 100 വർഷത്തോളം നമ്മുടെ ഈ നാടിനെ കണ്ട, 100 വർഷം മുമ്പ് ജനിച്ച സഖാവ് എം എം ലോറൻസിനെ പോലുള്ള ആളുകൾ വിട പറയുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ 100 വർഷത്തിനോടടുത്ത് ജീവിച്ച ആളുകൾ മരിക്കുന്ന സമയത്ത് അവരുടെ ബാല്യത്തെക്കുറിച്ച്, കൗമാരത്തെക്കുറിച്ച്, അവരുടെ ക്ഷുഭിതമായൊരു യൗവനത്തെക്കുറിച്ച് എല്ലാം വരുന്ന എഴുത്തുകൾ നമുക്ക് അപരിചിതമായൊരു കേരളത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവരുടെ ബാല്യത്തെ കേരളം നമ്മളിന്ന് കാണുന്ന കേരളമേ അല്ല എന്ന് നാം തിരിച്ചറിയും. ഒരു പക്ഷേ പുതിയ തലമുറ ഇത്തരത്തിൽ വൃദ്ധരായ ആളുകളുടെ മരണത്തിൻ്റെ സമയത്ത് വരുന്ന പത്ര റിപ്പോർട്ടുകൾ, ടി വി ചാനലിലെ റിപ്പോർട്ടുകളിലൂടെയൊക്കെ ഒരു പഴയ കേരളത്തെ കണ്ടെടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഡോക്ടർ വി ഡി പ്രേം പ്രസാദ്, പി വി സന്തോഷ് തന്ത്രികൾ, സിറാജുദ്ദീൻ സഖാഫി, ജയന്തൻ പുത്തൂർ, ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി, എ വി സതീഷ്, ബിന്ദു, ബി എസ് ശക്തിധരൻ, ടി വി സുരേഷ് ബാബു, മഞ്ജുള അരുണൻ, പി സുൽഫിക്കർ, മഞ്ജുഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. കലാസാഹിത്യ രംഗത്ത് മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് തൃശൂർ ജനനയന അവതരിപ്പിച്ച പെണ്ണാവിഷ്കരണം എന്ന പ്രത്യേക പരിപാടിയും ഉണ്ടായിരുന്നു.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.